പഠനത്തിനും ജോലിക്കുമൊക്കെയായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതേ ആവശ്യത്തിന് വേണ്ടി പോയി SFI യൂണിറ്റ് ആരംഭിച്ച ഒരു മഹാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് പേര്? പേര് അശ്വിൻ. ലണ്ടനിലായിരുന്നു? അല്ല, സ്കോട്ട്ലൻഡിലായിരുന്നു. UKയിലായിരുന്നു, സ്കോട്ട്ലൻഡിലായിരുന്നു. ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറയിലാണ്. അവിടുന്ന് PhD കഴിഞ്ഞു മാത്സിൽ. ഇപ്പം തിരിച്ചു വന്ന് ഇപ്പം കോഴിക്കോട് വർക്ക് ചെയ്യാണ്. ആദ്യമായിട്ട് അവിടെ ഒരു SFI യൂണിറ്റ് ആരംഭിച്ച ആളാണ്. അപ്പം അത് വളരെ പുതിയൊരു കാര്യമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പുതിയൊരു ചുവടുവയ്പ്പാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ എന്ത് തോന്നി അങ്ങനെ ചെയ്യാൻ? ഐ മീൻ, ഞാൻ ആരംഭിച്ചതല്ല, അത് വ്യക്തമാക്കട്ടെ ആദ്യം തന്നെ. അതായത് ആദ്യത്തെ യൂണിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗമാണ് ഞാൻ. അവിടെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് എന്താ UKയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം എനിക്ക് തോന്നുന്നു ഒരു 4 മടങ്ങോ മറ്റോ കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ, അവർക്ക് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായാലും ഉണ്ട്. അപ്പം ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യക്കകത്തുള്ള വിദ്യാർത്ഥികളെ പോലെയല്ല ഭൂരിഭാഗം UKയിൽ കുടിയേറി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവസ്ഥ. കാരണം അവർ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്ററി കാറ്റഗറിയാണ്. കാരണം കുറേ ആൾക്കാർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ പുറമെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പലപ്പോഴും ഈ അക്കാഡമിക് സ്പേസുകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന പ്രശ്നങ്ങളല്ല. ഈ ജോലി ആയിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആവശ്യമുള്ള വരുമാനം കിട്ടുന്നുണ്ടോ, ആവശ്യമുള്ള വർക്കിംഗ് അവേഴ്സ് കിട്ടുന്നുണ്ടോ, അപ്പം അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഇവർക്ക് വേണ്ടി ഈ പറഞ്ഞ സംഭവങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവിടെയുള്ള അതോറിറ്റികളെ അറിയിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം അവർ നമ്മുടെ സംഘടന അവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച സംഘടനയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വളർച്ചയും പ്രവർത്തനവും ഒക്കെ ഏത് രീതിക്കാണ് പോകുന്നത്? ഈ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായി എന്താ സംഘടന ഇവിടെ ആരംഭിച്ചിട്ട്. അപ്പം ഈ അടുത്താണ് സംഘടനയുടെ 2-ാമത്തെ യൂണിറ്റ് കോൺഫറൻസ് കഴിഞ്ഞത്. അപ്പോൾ സംഘടന ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് പല കേസുകളിലും പല വിദ്യാർത്ഥികളിലെയും നമുക്ക് ഇൻഡിവിജ്വൽ കേസുകൾ, കേസ് ബൈ കേസ് നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ പല ക്യാമ്പയിനുകളും അവിടെ എന്താ UKയിൽ പല ഇടങ്ങളിലായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ല, അതായത് ഇപ്പോൾ കേസ് ബൈ കേസ് എന്നുള്ള നടന്ന സംഭവങ്ങൾ പറയാൻ പറ്റും. ഇപ്പം ക്യാമ്പയിനുകൾ നമ്മൾ നടത്തിയതൊക്കെ ഈ പല സിഗ്നേച്ചർ ക്യാമ്പയിനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എഡിൻബ്രയിൽ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എഡിൻബ്രയിൽ ഹൗസിംഗ് ക്രൈസിസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇപ്പം എഡിൻബ്രയിൽ മാത്രമല്ല, UKയിൽ മൊത്തമായിട്ടൊരു ഹൗസിംഗ് ക്രൈസിസ് ഇഷ്യൂ ഉണ്ട്. ആൾക്കാർക്ക് എന്താ ഒരു കുറഞ്ഞ വിലയ്ക്ക് വീടുകൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹൗസിംഗ് ക്രൈസിസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അവിടുത്തെ സ്കോട്ടിഷ് പാർലമെൻറ്റിൽ ഒരു പെറ്റീഷൻ നൽകുകയുണ്ടായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കോട്ടിഷ് MPയെ കൊണ്ട് പാർലമെൻറ്റിലെ ചോദ്യങ്ങൾ ഉന്നയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പം ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും നമ്മൾക്കുണ്ടാവുന്ന രീതിയിൽ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. താങ്കളിപ്പോൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് വന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എന്ന ആഗ്രഹവുമായിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാടും നാട്ടുകാരെയൊന്നും വിട്ടു പോകുന്നില്ലല്ലോ ആരും. അപ്പോൾ ഇപ്പോൾ താങ്കൾ പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചു വന്നു, ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഭൂരിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താണ് കാരണം? അല്ല, അത് ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോകുന്നത് ഇന്ന് ഡിഗ്രി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് എനിക്കറിയാം ഇതൊരു ടെമ്പററി ീസാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു തിരിച്ചു വന്നു. ഇനിയിപ്പം അടുത്ത് എന്താണെന്നുള്ളത് നോക്കണം. പക്ഷേ ഐ മീൻ എൻ്റെ കേസ് അങ്ങനെയാണെങ്കിലും ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളുടെയും അവർ പോകുന്നത്, അവരുടെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ചു, ഐ മീൻ ആ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടെ തന്നെ ഈ സ്റ്റുഡൻറ് വിസ എടുത്ത് പോകുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിപ്പെട്ട് അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ എൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല. അപ്പം ആ ഒരു വ്യത്യാസമാണ് എന്താ എന്നെ ഇവിടെ തിരിച്ചെത്തിച്ചത്. ഇത്
താങ്കളുടെ വിദ്യാഭ്യാസ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രബന്ധം ഒരു പേപ്പറാണല്ലോ ഇവിടെ അവതരിപ്പിച്ചത്. എന്ത് തോന്നുന്നു പേപ്പർ അവതരിപ്പിച്ച ശേഷവും മൊത്തം മൈഗ്രേഷൻ കോൺക്ലേവിൽ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നു? ഇപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എല്ലാവരെയും സംഘടിപ്പിച്ച് ഇങ്ങനൊരു പരിപാടി നടക്കുന്നത്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പല സമയത്തും ഈ വിദ്യാർത്ഥികൾക്ക്, ഈ കുടിയേറ്റം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, കുടിയേറ്റം പാർക്കുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദം പല വേദികളിലും ഉയർന്നു വന്ന് കാണാറില്ല. അതിപ്പം കേരളത്തിനകത്തായാലും ശരി, പുറത്തായാലും ശരി. അപ്പം ഇവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു അവസരം സൃഷ്ടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാനിവിടെ ഞാൻ അവതരിപ്പിച്ചത് ഈ യു കെയിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റത്തെ പറ്റിയുള്ള, അതിൻ്റെ പല ആസ്പെക്റ്റുകളെ പറ്റിയുള്ള ഒരു ചർച്ചയായിരുന്നു, ഒരു പ്രബന്ധമായിരുന്നു. അപ്പം അവിടെ യു കെയിലേക്ക്, അവിടെ ഓസ്ട്രേലിയക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റത്തെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് ഉള്ള കുടിയേറ്റത്തെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തെ പറ്റി എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പം ഈ എന്താ, പല കുടിയേറ്റങ്ങൾക്കും വളരെ കോമൺ ആയിട്ടുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ സ്കാമുകളാണ്, ഈ ഏജൻസികൾ നടത്തുന്ന സ്കാമുകൾ. ഇത് നമുക്ക്, ഞങ്ങൾ സംഘടനയിൽ പലതവണ നമ്മൾ നേരിട്ട് അഡ്രസ്സ് ചെയ്തൊരു ഇഷ്യൂ ആണ്. കാരണം പല വിദ്യാർത്ഥികൾ അവിടെ എത്തുന്ന സമയത്ത്, എന്താ, കേരളത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ, ഇവരുടെ നിന്ന് ഈ ട്രാവൽ കൺസൾട്ടൻസികൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾ ഒരു വലിയ തുക വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും അവരെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിക്കുന്നത്. അപ്പം പല സമയത്തും ഇതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. കാരണം ഈ ഏജൻസിക്ക് യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഏജൻസിക്ക് അതിൻ്റെ പുറമെ വിദ്യാർത്ഥീൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അന്ന് അത് ഈ ഒരു ഇഷ്യൂ മാത്രമല്ല, പല സമയത്തും വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷൻ അല്ലെ മാൽ ഇൻഫർമേഷനാണ്. കാരണം ഇവർക്ക്, ഇവരോട് പറയുകയാണ് നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം എന്താ, നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്ത് നിങ്ങളുടെ എന്താ അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് അത്ര എളുപ്പമല്ല, പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണ് എന്നൊരു ചിത്രമാണ് ഈ പറഞ്ഞ ഏജൻസികൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഒരു കബളിപ്പിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ഏജൻസികളുണ്ട്. അപ്പോൾ ഈ സ്കാമുകൾ യു കെയിലോട്ടുള്ള കുടിയേറ്റത്തിൽ മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലേക്കുള്ള, ഓസ്ട്രേലിയക്കായാലും എന്താ ഈസ്റ്റേൺ യൂറോപ്പിലേക്കായാലും, ഇവിടെയൊക്കെ എന്താ പോകുന്ന കുട്ടികളെ, കുട്ടികളോട് എന്താ, കുട്ടികൾക്ക് പറ്റുന്ന ഒരു, അവർ വീണു പോകുന്ന ചില സ്കാമുകൾ, ഇങ്ങനത്തെ കുറേ സ്കാമുകളുണ്ട് എന്നൊരു അറിവ് എനിക്ക് ഈ സെഷനിൽ എനിക്ക് കിട്ടി. സെഷൻ ഉപയോഗകരമായി. ഇപ്പോൾ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കെല്ലാം വളരെയധികം ഉപയോഗപ്രദമാണ് തോന്നുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ കോൺക്ലേവിന്ന് ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ പൂളാണല്ലോ. അപ്പം എന്താ, ഈ കോൺക്ലേവിലേക്ക്, കോൺക്ലേവിൽ പങ്കെടുക്കുന്ന അക്കാദമിക ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അക്കാദമിക്സിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരുടെ എല്ലാവരുടെയും എന്താ ഒബ്സർവേഷൻസും ഇവരുടെ എല്ലാവരുടെയും പഠനങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വലിയൊരു പിക്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പിക്ചർ എന്താ സർക്കാരിന് ഇനി അങ്ങോട്ടുള്ള എന്താ ഈ പറഞ്ഞ ഒരു പോളിസി മേക്കിംഗ്, ഒരു പോളിസി ഡിസിഷൻസ് ഷെയ്പ്പ് ചെയ്യുന്നതിന് സഹായകരമാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്ക് യു.